ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും റീസൈക്കിൾ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ദേവിയാർ പുഴയുടെ തീരങ്ങളിലേക്കാണ്. നേരുമംഗലം എന്ന കൊച്ചു ഗ്രാമത്തിൽ, കാഞ്ഞിരവേലി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദേവിയാർ എന്നൊരു മനോഹരമായൊരു പുഴയുണ്ട്. മൂന്നാറിന് പോകുന്ന വിനോദസഞ്ചാരികളെല്ലാം നേരുമംഗലം എന്ന കൊച്ചു ഗ്രാമത്തിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. ഫ്രണ്ട്സ്, അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ ദേവിയാർ പുഴയുടെ തീരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളങ്ങനെ ദേവിയാർ പുഴയുടെ തീരങ്ങളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വെള്ളത്തിൻ്റെ നല്ല ഇരമ്പലായിട്ട് ഇരമ്പൽ കേൾക്കാം. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ മാക്സിമം ശബ്ദത്തിൽ പറയുന്നതുണ്ട്. അപ്പം നമ്മുടെ ദേവിയാർ പുഴയുടെ തീരങ്ങളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം നല്ല ശക്തമായ മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ വേനൽക്കാലഘട്ടങ്ങളിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്രയും വെള്ളത്തിന് ഒഴുക്കുണ്ടാവാറില്ല. നമുക്ക് ഇടുക്കിയിലുള്ള പാറകളിലൂടെയെല്ലാം നടന്ന് സഞ്ചരിച്ച് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ ഇതിനകത്ത് ഈ വനത്തിനായിട്ട് അകത്തായിട്ട് വൈൽഡ് ഹട്ട് റിസോർട്ട് എന്നൊരു റിസോർട്ടുണ്ട്. അപ്പം നമ്മൾ ആ റിസോർട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ദേവിയാർ പുഴ ആദ്യമായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും, ഇവിടെ ചെറിയൊരു ബണ്ട് പോലെ കെട്ടി നിർത്തി അതിലൂടെ വെള്ളം ചാടുന്നത് കാണാൻ സാധിക്കും. അവിടെ നല്ല ഒഴുക്കുണ്ട്. അപ്പം നമുക്ക് അതിലൂടെ കടന്ന് വേണം നമുക്ക് വൈൽഡ് ഹട്ട് റിസോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പം ഞാനും അച്ഛനും കൂടിയാണ് ഇന്ന് റിസോർട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ആദ്യം അച്ചായി ഒന്ന് അതിവിടെ കടന്നു നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ ക്യാമറയായിട്ട് കിടക്കാം, കാരണം നമ്മൾ അവിടെ നിന്ന് ചിലപ്പോൾ താഴത്തോട്ട് പോകും, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഫ്രണ്ട്സ്. അപ്പം അച്ഛൻ അങ്ങനെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം പിന്നിട്ട് അപ്പർ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇനിയപ്പോൾ അപ്പർ സൈഡിൽ പതുക്കെ പതുക്കെ നമ്മുടെ ചവിട്ടാനുള്ള സ്റ്റെപ്പുകളാണ് നോക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഞാനും അപ്പുറത്തോട്ട് കിടക്കുന്നതായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആ ചെറിയൊരു അത് കടന്ന് നമ്മളിപ്പറി എത്തി. പക്ഷെ നമ്മളെ വീണ്ടും തടസ്സപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ചെറിയൊരു ചപ്പാത്ത് പോലത്തെ ഒരു ഭാഗം നിൽക്കുവാണ് ഇത്. ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഇതിൽ കൂടെ കിടക്കാൻ സാധിക്കില്ല. നമുക്കപ്പോൾ മറ്റേ വഴി കൂടെ പോയി നമുക്ക് വൈൽഡ് ഹട്ട് റിസോർട്ടിൻ്റെ എൻട്രി ഭാഗത്ത് എത്തിച്ചേരാം.